Welcome back to my YouTube channel, PSC in Textbook. Textbook Cracker Series in the Pudir class like Ella Kutarkam Swagadam. Pathang class English medium chemistry textbook. First chapter and continuation anata. Ipathan no reward late I slow anna than Karayam, Shemikia. Up in the Namala Padikan Pogan Electronic configuration of chromium and copper. Adabola than a subshell electronic configuration and blocks. Up either Kusan Amli Uri class lay, Edicam Ponata Pastradicia. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് ഓടിച്ച് പറഞ്ഞു വിടാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇവിടെ ചെറിയ രണ്ട് ബോക്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്രയായിരുന്നു രണ്ടെണ്ണമാണ് അതിനുശേഷം നാല് വീതം കൂട്ടിക്കൂട്ടി പോകുന്നതാണ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ മക്കളെ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയായാലും പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് വേണം പോവാൻ കാരണം ആനുവൽ എക്സാം എന്നൊരു കടമ്പ നിങ്ങൾക്കുണ്ട് ബാക്കിയുള്ള ക്ലാസ്സിനെ പോലെ അല്ല അതുകൊണ്ട് പഠിക്കുന്നത് ഉറപ്പിച്ച് പഠിച്ചു പോകണം കേട്ടോ അപ്പോൾ എസ് സബ്ഷെല്ലിലെ രണ്ട് ഇലക്ട്രോൺസ് ആണ് പിയിലെ ആറ് ഇലക്ട്രോൺസ് ആണ് ഡി സബ്ഷെല്ലിൽ പത്ത് ഇലക്ട്രോൺസ് ആണ് എഫ് സബ്ഷെല്ലിൽ 14 ഇലക്ട്രോൺസിനെ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റും ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു 18th ഗ്രൂപ്പ് എലമെൻസിനെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോബിൾ ഗ്യാസിനെ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഈ നിയോൺ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം അത് 10 അതിൻ്റെ അറ്റോമിക് നമ്പർ അതുപോലെ AR എന്ന് കാണുമ്പോൾ 18 നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പിന്നീട് നമുക്കറിയാം എനർജിയുടെ ബേസിസിൽ നമ്മൾ സബ്ഷെൽ എങ്ങനെയാണ് ഓർഡർ എന്നുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞതായി എങ്ങനെയായിരുന്നു 1s 2s 2p 3s 3p അവിടെ വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യണം എന്നിട്ട് 4s കൊടുത്തിട്ടേ നമ്മൾ 3d കൊടുക്കത്തുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ നോക്കിയാട്ടെ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 അപ്പോൾ ഈ ക്രോമിയത്തിനും കോപ്പറിനും ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുതലൊരു അപ്ഡേഷനാണ് അപ്പോൾ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ് അപ്പോൾ മക്കളെ എങ്ങനെയാണ് ഈ 24 എന്ന് വരുമ്പം അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സാധാരണ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓളത്തിൻ്റെ ഒരു പാട്ട് പോലെ പറഞ്ഞു ഇനി വന്നാട്ടെ നമ്മുടെ മക്കളെ Cr24 എന്ന് കണ്ടു കഴിഞ്ഞാൽ 24 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ് അതായത് ആകെയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 24 ആണ് അപ്പോൾ അത് ഞാൻ ഓരോ സബ്ഷെല്ലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു സാമാന്യ ബോധം അറിവ് നിങ്ങൾക്ക് വേണം അപ്പോൾ Cr24 അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് സബ്ഷെല് 1s ആണ് അപ്പോൾ 1s രണ്ടെണ്ണം മാക്സിമം പറ്റും അപ്പോൾ 1s2 ദെൻ 2s2 മൊത്തം നമ്മുടെ 24 ഉണ്ട് രണ്ടെണ്ണം വീതം വെച്ച് കൊടുക്കുക 1s2 2s2 പിക്കകത്ത് മാക്സിമം 6 2p6 3s2 3p6 എന്നിട്ട് മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കണം വെറുതെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ 24 ഉള്ളൂ അപ്പോൾ അത്രയുമേ നമുക്ക് ഇടാൻ പറ്റൂ അത് നിങ്ങൾക്ക് അറിയണം കേട്ടോ അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 അവസാനം 20 ലാസ്റ്റുള്ള 4 ഞാൻ എന്ത് ചെയ്തു 3d4 അങ്ങോട്ട് ഇട്ട് കൊടുത്തു കാരണം 3p കഴിഞ്ഞാൽ പിന്നെ 4s വരൂ അതിനുശേഷമാണ് 3d അപ്പോൾ 3d ഞാൻ 4 അങ്ങ് ഇട്ട് കൊടുത്തു പക്ഷേ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവരെന്തായാലും ഞാനിപ്പോൾ ഇൻറ്റും ടിക്കും ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തെറ്റാണ് ആദ്യത്തെയാണ് ശരി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അറിഞ്ഞു വെക്കുക ഈ 4s2 3d4 എന്നൊരിക്കലും വരില്ല മനസ്സിലായ 3d4 എന്നൊരു അറേഞ്ച്മെൻറ്റ് ഒരിക്കലും വരില്ല കാരണം ഈ 3d നാലെണ്ണമാണ് വരുന്നത് എങ്കിൽ എസ്സിനകത്തു നിന്നുള്ള തൊട്ടിപ്പുറത്തുള്ള എസ് സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺസിനെയും കൂടെ കൊടുത്തിട്ട് അവിടെ 5 ആക്കിക്കോണം ഈ ഡി എന്ന് പറയുന്നതേ ഒരു ഡേഞ്ചറാണ് കേട്ടോ കാരണം അത് നമ്മളിനി ബ്ലോക്കൊക്കെ പഠിക്കുമ്പോൾ ഒന്നുകൂടെ പറയും മനസ്സിലായോ അപ്പോൾ നമ്മളിങ്ങനെ 24 Cr24 എഴുതി എഴുതി വരുമ്പം 4s2 കൊടുത്തു അവസാനം 3d4 ഒരിക്കലും 3d4 എന്ന് വരില്ല കാരണം ഡിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ് 10 അല്ലേ അപ്പോൾ അതിൻ്റെ 10 പകുതി 5 ഒന്നെങ്കിൽ മക്കളെ ഡിക്കകത്ത് 5 പറ്റും അല്ലെങ്കിൽ ഡിക്കകത്ത് 10 അല്ലാതെ ഒരിക്കലും 3d4 എന്നോ 3d9 എന്നോ എന്നുവെച്ചാൽ ഡിക്കകത്ത് 4 ഡിക്കകത്ത് 9 ഒരിക്കലും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽസും ഫുള്ളി ഫിൽഡ് ഡി സബ്ഷെൽസും ഹൈലി സ്റ്റേബിളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു സ്റ്റെബിലിറ്റി നമുക്കറിയാമല്ലോ ഈ എന്തിനാണ് ഈ ആറ്റങ്ങളൊക്കെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഒരിടത്തങ്ങൾ അടങ്ങിയിരിക്കത്തില്ലയോ അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ എപ്പോഴും ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡുമാണ് ഹൈലി സ്റ്റേബിൾ അതുകൊണ്ട് എപ്പോഴും അവർ 3d5 ആയിട്ടോ 3d10 ആണ് ഇരിക്കാൻ ചാൻസ് ഒരിക്കലും 3d4 3d9 വരില്ല അത് ശ്രദ്ധിക്കണം അപ്പോൾ
1s2, 2s2, 2p6, 3s2, 3p6 അതിനുശേഷം മക്കളെ കൊടുക്കുന്ന 4s2 ലാണ്. എന്നിട്ടാണ് 3d വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അപ്പം നമ്മൾ പറഞ്ഞു 3d 4 എന്ന് വരില്ല, അവിടെ 3d 5 എന്നാണ് വരുന്നത്. തൊട്ടിപ്പുറത്തുള്ള 4s2 അല്ലേ, ആ 2-വിനകത്തുനിന്ന് ഒരു 1-നെ എടുത്ത് ഇപ്പുറത്തോട്ട് കൊടുത്തപ്പോൾ 3d 5 ആയി. അപ്പം എങ്ങനെയാണ് നമ്മൾ പുതിയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്? ശ്രദ്ധിക്കണം, 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d 5. കറക്റ്റായ ഒരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ ഈ ഇലക്ട്രോൺസിനെയൊക്കെ ഇങ്ങനെ എനർജി ലെവലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുമെങ്കിലും, പക്ഷേ നമുക്ക് തരുമ്പോൾ എടുത്ത് എഴുതുമ്പോൾ റിയൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേണം മക്കളെ എഴുതാൻ? 1s2, 2s2, 2p6, 3s2, 3p6, 3p6, 3p6 ശേഷം 3d 5 കഴിഞ്ഞിട്ട് 4s എഴുതണം. മനസ്സിലായോ? അപ്പം വിചാരിക്കാൻ ഇതെന്തു ഈ രണ്ടെണ്ണം ടിക്കറ്റ് വെച്ചേക്കണേ, മുകളിലത്തെ താഴത്തെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, പിന്നെന്ത് ഈ ചേച്ചി ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണേ? അങ്ങനെ ചിന്തിക്കരുത്, നിങ്ങളൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. മക്കളെ കണ്ടോ, 3s 3p കഴിഞ്ഞിട്ട് 4s ഫില്ല് ചെയ്തിട്ട് നമ്മൾ 3d കൊടുക്കത്തുള്ളൂ. എങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 3s 3p 3d കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നുമക്കള് 4s എഴുതാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായോ? എന്തുവാണ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 3s 3p 3d കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 4s തരത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? 4s കൊടുത്തിട്ടേ 3d കൊടുക്കത്തുള്ളൂ. പക്ഷേ എഴുതുമ്പം 3d കഴിഞ്ഞിട്ട് 4s എഴുതണം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് കോപ്പർ ആണ് കേട്ടോ. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ഒരു ഓളത്തിന് പറഞ്ഞു വന്നാട്ടെ, 1s2, 2s2, 2p6, 3s2, 3p6, 3p6 ശേഷം നമ്മൾ 4s കൊടുക്കുന്നത്. 4s 2 കൊടുത്തു, അപ്പോൾ ഏകദേശം 20 ബാക്കിയുള്ള 9 4s കൊടുത്തതിന് ശേഷം 3d കൊടുക്കുന്നത്. അപ്പോൾ 3d 9 എന്നാണ് വരുന്നത്. നമുക്കറിയാം 3d 9 എന്ന് വരത്തില്ല, അത് തെറ്റാണ്. അതായത് ഞാൻ പറഞ്ഞു, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ഡി സബ്ഷെൽസ് ആണ് എന്ത്, സ്റ്റേബിൾ. അതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കും. അപ്പോൾ ഒരിക്കലും 3d 9 എന്ന് വരത്തില്ല, അതിന് പകരം എന്ത് ചെയ്യും, 4s2 രണ്ടെണ്ണത്തിനകത്തുനിന്ന് ഒരെണ്ണം കൂടെ 3d കൊടുക്കും. അങ്ങനെ 3d 10 ആക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും 3d 9 3d 4 തെറ്റാണ് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. കാരണം തന്നിട്ട് തെറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ തുടർന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഉള്ള, അതായത് ഒരു 3d 9 അല്ലെങ്കിൽ 3d 4 ചേർത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചോണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റായിട്ട് വരുന്നത്? 1s2, 2s2, 2p6, 3s2, 3p6, പിന്നീട് 4s എഴുതണം. ഞാൻ തൊട്ട് മുന്നത്തെ ലൈനിൽ 3d അങ്ങ് എഴുതിപ്പോയി. അപ്പം നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് അത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3p6, 4s1 രണ്ടെണ്ണം ഉള്ളതിനകത്ത് ഒരെണ്ണം എന്ത് ചെയ്തു, 3d 9 കൊടുത്തിട്ട് 9 കൂടെ ഒന്നുകൂടെ ആക്കി അത് 10 ആക്കി അല്ലേ. അപ്പോൾ 4s1 3d 10 എന്നാണ് ആയത്. മനസ്സിലാക്കണം, ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്കിലും ഫൈനൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d 10 ശേഷമാണ് 4s1. അവസാനം 4s1 ആണെന്നുണ്ടെങ്കിലും 4s ലല്ല മക്കളെ അവസാനം ഫില്ല് ചെയ്യുന്നത്, അവസാനം ഫില്ല് ചെയ്യുന്നത് 3d. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിരിക്കണം, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തരുമ്പോൾ അതിനകത്ത് 3d 4s ഉണ്ടെന്നുണ്ടെങ്കിൽ d അവസാനം ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 3d 10 ശേഷമാണ് 4s1. അവസാനം 4s ആണെന്ന് പറഞ്ഞ് അവസാനം s ലാണോ കൊണ്ടുവെക്കുന്നത്? അല്ല, 4s കൊടുത്തതിന് ശേഷം അവസാനം കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് 3d. അപ്പോൾ d കാണുമ്പോഴേ ഡേഞ്ചറാണ്, d കാണുമ്പോഴേ ഡേഞ്ചറാണ്. അപ്പോൾ അവസാനമാണ് നമ്മൾ d കൊടുക്കുന്നത് എന്നൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് പതിപ്പിച്ചേക്കണം കേട്ടോ. നമ്മുടെ തൊട്ടിപ്പുറത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് d4, d9 അങ്ങനെ ഒരിക്കലും വരില്ല. d5, d10 ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഡി സബ്ഷെൽസ് ആർ ഹൈലി സ്റ്റേബിൾ ആണ് അല്ലേ. അത് ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ഡി സബ്ഷെൽസ് ആർ ഹൈലി സ്റ്റേബിൾ. ഇതേപോലെ തന്നെയാണ് എഫ് സബ്ഷെല്ലിൻ്റെ കേസിലും. എഫ് സബ്ഷെല്ലിനകത്ത് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 14. പക്ഷേ അതിനകത്ത് 7 അല്ലെങ്കിൽ 14 ഇതിലേതെങ്കിലും ആയിരിക്കും വരുന്നത്. കാരണം അതിനകത്ത് അതായിരിക്കും കൂടുതൽ ചാൻസ്. ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, d4, d9 വരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. d3 വരാം, d8 വരാം, 4, 9 വരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെയാണ് എഫ് സബ്ഷെല്ലിൻ്റെ കേസിലും, 14 മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരപ്പോൾ 7 അല്ലെങ്കിൽ 14 ഇത് രണ്ടും എഫ് സബ്ഷെല്ലിൻ്റെ കേസിലും ഹൈലി സ്റ്റേബിൾ ആണ്. അതിവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് വൈസ് ഫോർ എഫ് സബ്ഷെൽ, F7 ആൻഡ് F14 അറേഞ്ച്മെൻറ്റ്സ് ആർ മോർ സ്റ്റേബിൾ.
അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡിക്കകത്ത് 4 ഡിക്കകത്ത് 9 വരത്തില്ല, ഡിക്കകത്ത് 5 10 ആക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഡി കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവസാനമാണ് ഡിക്കകത്ത് കൊടുക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങ് വേണം. എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബ്ലോക്സ് നോക്കാം. 1, 2 എലമെൻറ്റും അറ്റോമിക് നമ്പറും അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിച്ചാം. നോക്കിയാട്ടെ, Mg12 മഗ്നീഷ്യമാണ് Mg. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിട്ടുള്ളത്. അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ 12 വരുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? 1s2. 1s-നകത്ത് 2 കൊടുത്തു, 2s-നകത്ത് 2 കൊടുത്തു, 2p-ക്കകത്ത് 6 കൊടുത്തു. അപ്പം 10 പിന്നെ ബാക്കിയുള്ളത് 2p കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് 3s-നകത്തേക്കാണ്. അപ്പോൾ 3s-നകത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ എവിടെ മക്കളെ ഫില്ല് ചെയ്തേ? എസ് സബ്ഷെല്ലിലല്ലോടാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ ബ്ലോക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് പറയുന്നത്? ബ്ലോക്ക്. ഇതനുസരിച്ച് എലമെൻസിനെ 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമുക്കറിയാം 4 സബ്ഷെല്ലാണ്. അപ്പോൾ ഏത് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്നത് അവനൊരു ബ്ലോക്കാണ്. അപ്പോൾ എസ്സിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ അവൻ ഏത് ബ്ലോക്കായിരിക്കും? എസ് ബ്ലോക്ക്. അവസാനത്തെ ഇലക്ട്രോൺ പിയിലാണ് വരുന്നതെങ്കിൽ അവൻ ഏത് ബ്ലോക്കായിരിക്കും? പി ബ്ലോക്ക്. അവസാനത്തെ ഇലക്ട്രോൺ ഡിയിലാണ് വരുന്നതെങ്കിൽ അവൻ ഡി ബ്ലോക്കായിരിക്കും. അവസാനത്തെ ഇലക്ട്രോൺ എഫിലാണ് വരുന്നതെങ്കിൽ അവൻ എഫ് ബ്ലോക്കായിരിക്കും. അപ്പോൾ എത്ര ബ്ലോക്കാണ് മൊത്തം ഉള്ളത്? 4. എസ് പി ഡി ആൻഡ് F. The subshell in which the last electron of the element is filled up is the block of that element. ആ എലമെൻറ്റിൻ്റെ ബ്ലോക്ക് ഏതാണ്, അവൻ ഏത് സബ്ഷെല്ലിലാണ് ഏറ്റവും അവസാനം ഇലക്ട്രോൺ കയറിയിരുന്നത്, അതായിരിക്കും അവൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ട് മൊത്തം? 4. ഏതൊക്കെ? എസ് പി ഡി എഫ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി നിങ്ങൾക്ക് ഈ എസ് ബ്ലോക്കിനകത്ത് ഓരോന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, പിക്കകത്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഡിക്കകത്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഏതൊക്കെയാണ് എസ് പി എ ഡി ആർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മഗ്നീഷ്യം എസ് ആണ്, അതുപോലെ ക്ലോറിൻ 17 ആണ്. അറ്റോമിക് നമ്പർ 1s2, 2s2, 2p6, 3s2, 3p5. വലിയ ടിസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞങ്ങ് പോവാണ്. അവസാനത്തെ ഇലക്ട്രോൺ പിയിലാണ്, അതുകൊണ്ട് പി ബ്ലോക്കാണ്. സ്കാൻഡിയം 21 എങ്ങനെ മക്കളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നമ്മൾ ഓൾറെഡി വെൻ്റെയൊക്കെ എഴുതിയതാണ്. 1s2, 2s2, 2p6, 3s2, 3p6. ശ്രദ്ധിക്കണം, 3d1, 4s2 എന്നാണ് നിങ്ങൾക്ക് തന്നേക്കാം. ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തരുമ്പോൾ ഇങ്ങനെ തരും. ഇത് കാണുമ്പോൾ വിചാരിക്കാം, ആഹാ 4s2 അവസാനം വന്ന് കിടക്കുന്നത്, അപ്പോൾ എസ്സിലാണല്ലോ, അപ്പോൾ ഇത് എസ് ബ്ലോക്ക്. അങ്ങനെ എഴുതിയോ തേഞ്ഞു അങ്ങ് ആലോചിച്ച് വെച്ചേക്കാം. കാരണം ഞാൻ പറഞ്ഞു ഡി ഡേഞ്ചറാണ്, അവനുണ്ടോ പ്രശ്നക്കാരനാണ്. ഈ 3d1 ശേഷം 4s2 എഴുതി വെച്ചേക്കുന്നത് ഡി. ഈ എസ് അവസാനം കാണുമ്പോൾ അങ്ങോട്ട് നോക്കി പല്ലിളിച്ച് ചിരിച്ചിട്ട് ഇനി വരരുത്, തൊട്ടപ്പുറത്തോട്ടും കൂടെ കണ്ണൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് ഡി കിടക്കുന്നത് ഡേഞ്ചറാണ്. ഡി കണ്ടോ അവൻ ഡി ബ്ലോക്കായിരിക്കും. കാരണം എന്താ, ഇതിന് യഥാർത്ഥത്തിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് 4s കൊടുത്തിട്ട് അവസാനം ഇല്ലേ മക്കളെ ഡിയിൽ. അപ്പോൾ എങ്ങനെ 1s2, 2s2, 2p6, 3s2, 3p6, 4s2 ആൻഡ് ഫൈനലിയാണ് ത്രീ ഡി ക്യാത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3d1 ആണ് ലാസ്റ്റ്, അവനേത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. അതാണ് ദ സബ്ഷെൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ദ എലമെൻറ്റ് ഇസ് ഫിൽഡ് അപ്പ് ഇസ് ദ ബ്ലോക്ക് ഓഫ് ദി എലമെൻറ്റ്. ആ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് കയറിയിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ബേസ്ഡ് ഓൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ബ്ലോക്സ്. നോക്കിയാട്ടെ, ടെക്സ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് പീരിയോഡിക് ടേബിളിനകത്ത് കാണിച്ചിട്ടുണ്ട് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. മക്കളെ ഗ്രൂപ്പും പീരീഡും നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് താഴോട്ട് കാണുന്നത് ആ കോളത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. മൊത്തത്തിൽ എത്ര ഗ്രൂപ്പുണ്ട്? 18 ഗ്രൂപ്പ്സ് ആണ് പീരിയോഡിക് ടേബിളിലുള്ളത്. പീരീഡ്സ് എന്താ മക്കളെ? ഇങ്ങനെ ദേ ഹൊറിസോണ്ടലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ, റോയായിട്ട് കാണിച്ചിട്ടുള്ളതാണ് പീരീഡ്സ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക്. ഇത് ഇതങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ എലമെൻസ് ആണ് എസ് ബ്ലോക്ക്. അടുത്തത് പി ബ്ലോക്ക്. നമുക്ക് ആ ഓർഡറിൽ അങ്ങ് പോകാം, എസ് കഴിഞ്ഞാൽ പി, അത് കഴിഞ്ഞാൽ ഡി, അത് കഴിഞ്ഞാൽ എഫ്. അപ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന മക്കൾ പഠിച്ചോ, ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും ആണ് എസ് ബ്ലോക്ക്. ദെൻ പി ബ്ലോക്ക്. പി ബ്ലോക്ക് എന്ന് പറയുന്നത് 13 ഗ്രൂപ്പ് മുതൽ 18 ഗ്രൂപ്പ് വരെയാണ് എന്ത് പി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്, റെപ്രസെൻറ്റേഷൻ എലമെൻസ്.
പ്രാതിനിധ്യ മൂലകങ്ങൾ എന്താണ് 13-ാമത്തെ ഗ്രൂപ്പ് മുതൽ 18-ാമത്തെ ഗ്രൂപ്പ് വരെയാണ് എന്ത് മക്കളെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് പഠിച്ചോ, 1-ാമത്തതും 2-ാമത്തതും. പി എങ്ങനെ ഇതേ ആ ഒരു ബ്ലോക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പി ബ്ലോക്ക് 13 മുതൽ 18 ഗ്രൂപ്പ് വരെയാണ് പി ബ്ലോക്ക്. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 3-ാമത്തെ ഗ്രൂപ്പ് മുതൽ 12-ാമത്തെ ഗ്രൂപ്പ് വരെയാണ് എന്ത്? ഡി ബ്ലോക്ക്. അപ്പോൾ എസ് ആദ്യ 2-ാം, പി 13 മുതൽ 18 വരെ, ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3 മുതൽ 18 വരെ ഗ്രൂപ്പാണ് ഡി ബ്ലോക്ക്. അടുത്ത എഫ് ബ്ലോക്കിനെ കണ്ടോ, 6-ാമത്തെയും 7-ാമത്തെയും പിരീഡ് ഈ പീരിയോഡ് ടേബിളിൽ താഴെ കുറച്ച് മുറിച്ച് വെച്ചേക്കുന്നുണ്ട് ഒരു കഷ്ണം, അതാണ് എഫ് ബ്ലോക്ക്. ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. നിങ്ങളിതൊക്കെ എനിക്ക് തോന്നി ഇതിന് മുന്നേ 9-ാം ക്ലാസ്സിൽ 8-ലൊക്കെ ഇങ്ങനെ ഇത് പഠിക്കാനുണ്ടല്ലോ പീരിയോഡ് ടേബിള്. ഏത് ക്ലാസ്സാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഏതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, റെപ്രസെൻറ്റേഷൻ എലമെൻറ്റ്സ്, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ, മെറ്റൽസ് ഒക്കെ. അപ്പോൾ എന്തായാലും ഇനി അഥവാ പഠിച്ചില്ലെങ്കിൽ പഠിച്ചോ. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ആണ്. പി ബ്ലോക്ക് എന്ന് പറയുന്നത് 13-ാമത്തെ ഗ്രൂപ്പ് മുതൽ 18-ാമത്തെ ഗ്രൂപ്പ് വരെയാണ്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെ. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെയാണ്. എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന 6th പീരീഡിലെയും 7th പീരീഡിലെയും എലമെൻറ്റ്സ് ആണ് കേട്ടോ. അതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഈ നോട്ടിലൂടെ കാണിച്ചിട്ടുള്ളത്. എസ് ബ്ലോക്ക് എലമെൻറ്റ് സെയിം ഗ്രൂപ്പ് 1 ആൻഡ് 2. പി ബ്ലോക്ക് 13-18 ഗ്രൂപ്പ്സ്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3-12 ഗ്രൂപ്പ്സ് ആണ്. എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഇൻ 2 സെപ്പറേറ്റ് റോസ്. നിങ്ങൾ കണ്ടല്ലേ ചിത്രം കാണുമ്പോഴത്തേക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെ നോട്ട് എഴുതി ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കാതെ ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.